സി5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. സമസ്യകൾ രണ്ട് തരത്തിൽ സംഭവിക്കാൻ പോകുന്നു. കാർക്കോടക അമാവാസി തിഥി മണ്ഡലത്തിലേക്ക് അണയാൻ പോകുന്നു. കഴിഞ്ഞ 24 വർഷങ്ങളായി ഭൂലോകത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന നാഗമാണിക്യം ഈ കാർക്കോടക അമാവാസി ദിനത്തിൽ തിരികെ നാഗലോകത്തേക്ക് എത്തിക്കാൻ നാഗലോകത്തെ പ്രജകൾ കഠിന ശ്രമം നടത്തുകയാണ്. നാഗലോകത്തെ സൈനികർ ഭൂലോകത്തിൽ ഇഞ്ചിഞ്ചായി തിരച്ചിൽ നടത്താൻ പോകുന്നു. യുദ്ധത്തിന് സജ്ജരായി നാഗസൈന്യം വന്നുകഴിഞ്ഞാൽ മാനവകുലത്തിൽ ജനിച്ച മഹാശക്തികൾ ഗ്രഹിച്ചിരിക്കുന്ന എനിക്ക് പോലും തടയുക അസാധ്യമാകുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഗുരുവേ? നാഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് നാഗമാണിക്യം സ്വന്തമാക്കാനായി ആ സൈന്യം വരുന്നതിന് മുൻപ് നമുക്ക് ആ നാഗമാണിക്യം വശപ്പെടുത്തിയേ മതിയാകൂ. അത് നമ്മുടെ കൈക്കലാക്കാൻ നാഗപ്രസന്ന പൂജ നടത്തി നാഗമാണിക്യത്തിന്റെ ശക്തിപ്രഭ നമ്മുടേതാക്കി മാറ്റണം എനിക്ക്. എന്തൊക്കെയാ മോളെ നീ പറയുന്നേ? നിനക്കും ഈ തോലിന് തമ്മിൽ എന്താ ബന്ധം? ഇത് തന്നെയാണ് എന്റെ സംശയം. ഇത് ആരെങ്കിലും പുറമേ നിന്ന് കൊണ്ടുവന്നിട്ടതല്ല, എന്റെ ശരീരത്തിൽ നിന്നും തന്നെ വന്നതാണ്. അപ്പോ ഞാൻ ശൈലു തന്നെയാണോ, അതോ പാമ്പാണോ? ഏയ്, എന്തൊക്കെ നീ പറയുന്ന? എന്താ നിനക്കുണ്ടായേ? അല്ല മോളെ, നീ പാമ്പാകാൻ എന്താ സാധ്യത? ഞാൻ പറയുന്നത് സത്യമാണ് അമ്മാവ. അന്നൊരു ദിവസം നിങ്ങളെ ഫാം ഹൗസിൽ കെട്ടിയിട്ടത് ഓർമ്മയുണ്ടോ? ആ വിഷകണ്ഠനെ ഞാൻ തന്നെയാ കൊന്നത്. എനിക്ക് അങ്ങനെ അവനെ കൊന്നുകളയാനുള്ള ശക്തി എവിടെ നിന്നാ വന്നതെന്ന് പോലും എനിക്കറിയില്ല. നീ കൊന്നു? എന്താ മോളെ ഇത്? നീ എന്തൊക്കെ ഈ പറയുന്നേ? അന്ന് എന്താ സംഭവിച്ചെന്നറിയോ? നിന്റെ പ്രിയതമനെ കൊന്നില്ലേ, അതേപോലെ കൊന്നുകളയും ഞാൻ. നീ എന്തായി പറയുന്ന മോളെ? നീ ഇങ്ങനെയൊക്കെ ആകാൻ എന്താ സാധ്യത? അങ്ങനെ എനിക്ക് മാറാൻ കഴിയില്ല എന്നാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് പാമ്പായിട്ട് മാറുന്നത് അമ്മാവ? എന്നിലേക്ക് അത്രയും ശക്തി വരാനുള്ള സാധ്യത എന്താണ്? അയ്യോ, ഇവിടെ നിന്നിങ്ങനെ ഒരു കൊലപാതകം നടത്തിയെന്നൊക്കെ പറഞ്ഞ് പുറത്തുള്ളതേ ഒരു CID ഓഫീസറാന്ന് മറക്കല്ലേ. അയ്യക്ക് എന്തെങ്കിലും സൂചന കിട്ടിയ പിന്നെ നമ്മള് ജയിലിൽ പോകുന്ന കാര്യം ഉറപ്പാ. അമ്മായി, ആദ്യം എന്റെ സംശയങ്ങൾക്ക് ഉത്തരെന്താ? ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലാണുള്ളത്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.